സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇറ്റലിയുടെ കിഴക്കേ അറ്റത്തുള്ള മനോഹരമായ ചെറുഗ്രാമമാണ് വിശുദ്ധ പത്രോസ്ലീഹ സ്ഥാപിച്ച സാന്ത മരിയ ഡെ ഫിനിബ്രസാട്ടറെ അഥവാ ലോകാതിർത്തിയുടെ നാഥ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയുടെ ഏറ്റവും അഗ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ പേരെ ദേവാലയത്തിന് ലഭിച്ചത്. പലസ്തീനിൽ നിന്ന് റോമിലേക്കുള്ള യാത്രാമധ്യേ വിശുദ്ധ പത്രോസ്ലീഹ ഇവിടെ എത്തി വിശ്രമിച്ചെന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ഇവിടെയുള്ള ജനങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്നുമാണ് പാരമ്പര്യം. അവിടെ ഉണ്ടായിരുന്ന വിജാതീയ ആരാധനാലയം പരിശുദ്ധ ദൈവമാതാവിനായി പത്രോസ്ലീഹ പ്രതിഷ്ഠിച്ചു. AD 59 സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയം പിന്നീട് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. വിശുദ്ധ ലൂക്ക വരച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചിത്രം ഉൾപ്പെടെ അന്ന് അഗ്നിക്കിരയാക്കപ്പെട്ടു എന്നും പാരമ്പര്യം പറയുന്നു. വിശുദ്ധ പത്രോസ്ലീഹയുടെ സന്ദർശനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഭീമാകാരമായ കൽക്കുരിശ് ദേവാലയത്തിന് മുമ്പിൽ സ്ഥിതി ചെയ്യുന്നു. AD 343 ജൂലിയസ് 1 പാപ്പയാണ് പുതിയ ദേവാലയം ഇവിടെ പണികഴിപ്പിക്കുന്നത്. പിൽക്കാലത്ത് തുർക്കികളുടെ ആക്രമണത്തിൽ ഭാഗികമായി നശിപ്പിക്കപ്പെട്ട ദേവാലയം ഇന്ന് കാണുന്ന രീതിയിൽ 1507 പുനർനിർമ്മിക്കപ്പെട്ടു. അന്ന് പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഡെൽബെയിസോ കുടുംബം നൽകിയ ഉണ്ണിയേശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ദേവമാതാവിൻ്റെ ചിത്രം പ്രധാന അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. 1990 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ സന്ദർശന വേളയിലാണ് മനോഹരമായ ഈ ദേവാലയം മൈനർ ബസിലിക്കയായി പ്രഖ്യാപിച്ചത്.